കളമശ്ശേരി സുനാമി ഇറച്ചി കേസ് പ്രതി ജുനൈസ് മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതിയെന്ന പോലീസ് ഇയാളുടെ പേരിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമമടക്കം 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുനാമി ഇറച്ചി കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോടതി റിമാൻഡ് ചെയ്യുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും കൊച്ചി DCP എസ് ശശിധരൻ പ്രതികരിച്ചു. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് കഴിഞ്ഞ 1.5 വർഷമായി സുനാമി ഇറച്ചി ജുനൈസ് കൊച്ചിയിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നു. മോശം ഇറച്ചിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. IPC 328 അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് കൊച്ചി DCP എസ് ശശിധരൻ വ്യക്തമാക്കി. 10 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ജുനൈസും കൂട്ടാളി നിസാബും ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ബിൽ ബുക്കുകൾ പരിശോധിക്കുമെന്നും ഹോട്ടലുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും DCP പറഞ്ഞു. കൊണ്ടുവന്നിരിക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തവാഫ് പറഞ്ഞിട്ട് ഒരു പിന്നെ ചിക്കൻ ഇത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അയാൾ നമുക്ക് ഇൻഫർമേഷൻ തന്നുള്ളത്. അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ട് സിറ്റിയിലെ പല കടകൾക്കും കൊടുത്തിട്ടുണ്ട്. മോശപ്പെട്ട ഇറച്ചി നിറഞ്ഞിട്ട് കൂടിയാണ് ഇയാൾ കൊണ്ടുവന്നതെന്നുള്ളതാണ് എൻ്റെ അനുമാനം. ഞാൻ ഇപ്പോൾ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അത് മറ്റുള്ളവർ കൊടുക്കുന്നതിലും വില കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അയാളോട് ചോദിച്ചതിൽ അയാൾ മനസ്സിലായത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അയാൾ ഇത് ചെയ്യുന്നുണ്ട്. അതേസമയം പറവൂരിലെ മജ്ലിസ് ഹോട്ടലിലെ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം സാൽമോണലോസിസ് ആണെന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ സാമ്പിൾ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. പറവൂരിൽ ഇതുവരെ 106 പേരിലാണ് ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരി 16 പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് വിഷബാധയുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.